ശരി, ഇനി പാലക്കാടേക്ക് പോകാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് വീറും വാശിയും കൂട്ടി സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുന്നു. തച്ചങ്ങാട് അമ്പാട് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് LDF സ്ഥാനാർത്ഥി പി സരിൻ ഇന്ന് പ്രചാരണം നടത്തുക. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചാകും പ്രചാരണം. NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഉച്ചയ്ക്ക് ശേഷം പത്രിക നൽകും. പാലക്കാട്ടെ DMK സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിൽ ഇന്ന് പ്രഖ്യാപനമുണ്ടായേക്കും. കല്ലടിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ LDF UDF സ്ഥാനാർത്ഥികൾ ഉച്ചവരെയുള്ള പ്രചാരണം റദ്ദാക്കിയിട്ടുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഇന്നിപ്പോൾ ഉച്ചവരെ പ്രചാരണങ്ങളൊന്നും ഉണ്ടാകില്ല, ഉച്ചയ്ക്ക് ശേഷം എന്തൊക്കെയാണ് മുന്നണി വിവിധ പാർട്ടികളുടെ ഒപ്പം തന്നെ വിവിധ സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ? ജൽസി, വീറും വാശിയും ഏറിയ ഒരു പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇതിനിടെയാണ് നാടിനെ മൊത്തം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 5 യുവാക്കളുടെ മരിച്ച അപകടം നടക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ LDF UDF NDA സ്ഥാനാർത്ഥികൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം UDF സ്ഥാനാർത്ഥിക്ക് 2 കൺവെൻഷനാണ് ഉള്ളത്. കണ്ണാടി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും. ഇതുകൂടാതെ മറ്റ് ജനപ്രതിനിധികൾ, MPമാർ, MLA മാർ അടക്കമുള്ള ആളുകളും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. രാവിലെ ഈ ട്രെയിൻ യാത്രയും വീടുകൾ കയറിയുള്ള പ്രചരണവുമായിരുന്നു രാഹുൽ പദ്ധതി ഇട്ടിരുന്നത്. അത് പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ടെന്ന്. കൺവെൻഷനായിരിക്കും രാഹുലിന്റെ പ്രധാന പരിപാടി. ഇതുകൂടാതെ LDF സ്ഥാനാർത്ഥിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ വീടുകളും ചെറിയ ഗ്രാമപ്രദേശങ്ങളും സന്ദർശിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. അത് രാവിലത്തെ പരിപാടി പൂർണ്ണമായും റദ്ദാക്കി ഉച്ച കഴിഞ്ഞുള്ള സ്ഥലത്തായിരിക്കും, ഒരു 3 മണിക്ക് ശേഷമായിരിക്കും ഇനി പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. NDA സ്ഥാനാർത്ഥിയും രാവിലെയുള്ള പരിപാടികൾ റദ്ദാക്കി ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകും. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആദ്യ നാമനിർദ്ദേശ പത്രിക നൽകുന്നത് BJP സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, DMKയുടെ സ്ഥാനാർത്ഥി PV അൻവറിന്റെ സ്ഥാനാർത്ഥി ഇന്ന് പിൻവലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വൈകുന്നേരം 3 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരിക്കും ഈ നിലപാട് പ്രഖ്യാപിക്കുക. ഒരു സർവേ നടത്തിയിരുന്നു PV അൻവർ. ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹം ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ചേലക്കരയിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നുള്ളതാണ്. ജിൽസി.